Guys, ഞങ്ങളെ അണ്ണനേയല്ലോ ഇന്ന് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോവല്ലേ ഐ മീൻ ഗുരാരി പോവല്ലേ അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്ക് അതിനത്തെ ദിവസം ഞങ്ങൾക്ക് പാക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പാക്ക് ചെയ്യാനൊക്കെ ഇനി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഉച്ചത്തേക്ക് ഞങ്ങൾ വൈകുന്നേരത്തേക്ക് ഒന്നും ഉണ്ടാകണ്ട ഉച്ചത്തേക്ക് ഇവിടെ എല്ലാ വീടുകളിലും പോലെ എല്ലാ അല്ല എല്ലാ ഏരിയയിലും പോലെ അല്ല ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കറി ഒരു മീൻ വറുത്തത് ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ചോറ് രണ്ടാമത് ഒന്നും ഇഷ്ടമല്ല വേണമെങ്കിൽ ഒരു പപ്പടമാവാം അല്ലാണ്ട് അതിൻ്റെ കൂടെ ഉപ്പേരിയോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനെയല്ലോ ഇവിടെ ചോറും രണ്ട് തരം കറിയും തോരനും മോരും അങ്ങനെ ഒത്തിരി കറികൾ വേണം വിഷ്ണേട്ടനാണെങ്കിലും അതെ ഒത്തിരി കറികൾ വേണം അത് കാരണം ഇവിടെ എന്നും ചോറിന് ഒരുപാട് കറി സഡൻ ആയിട്ട് ഒരാൾ കയറി വന്നാൽ പോലും ഇല്ലേ നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല കാര്യം ഒത്തിരി കറികളുള്ളതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചില ദിവസം കയറി വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങളൊരു രസവും പപ്പടമായിരിക്കും ഞങ്ങളുടെ വീട്ടിലെ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ അതായിരുന്നു പട പടയെന്നും പറഞ്ഞിട്ട് കാര്യങ്ങൾ റെഡിയാക്കുമായിരുന്നു കേട്ടോ അമ്മ ഭയങ്കര കലിപ്പില്ല അല്ല ഗൈസ് എല്ലാവരും ഇങ്ങനെ ഒരു തിരക്കില്ല ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അമ്മയുടെ സാരി അമ്മയുടെ സെറ്റും കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ അമ്മമാർക്കൊക്കെ നമ്മൾ മക്കളായിരിക്കും മറ്റേ പ്ലീറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നത് അവിടെ ആണെങ്കിൽ അവിടുത്തെ അമ്മയ്ക്കും തലേദിവസം ഞാൻ ആ പ്ലീറ്റൊക്കെ പിടിച്ച് റെഡിയാക്കി കൊടുക്കും അപ്പോൾ അമ്മയുടെ അതൊന്ന് പിടിച്ച് റെഡിയാക്കി വെക്കണം അതാകുമ്പോൾ രാവിലെ ഉടുത്ത് പോകാൻ ഭയങ്കര സിമ്പിളായിരിക്കുമല്ലോ അപ്പോൾ അടുക്കളയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല മെഴുക്കുവരട്ടി ഉണ്ടായിട്ടുണ്ട് ചോറും ആയിട്ടുണ്ട് പിന്നെ തോരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അമ്മ കണ്ണമോനെ കുളിപ്പിക്കാൻ പോകും ആ ഗ്യാപ്പിൽ ഞാൻ അല്ലറ ചില്ലറ ചെറിയൊരു ഒതുക്കലും പെറുക്കലൊക്കെ ഉണ്ട് അതിലേക്ക് പോകണം ഒന്ന് അടിച്ച് വരണം അപ്പം എന്തായാലും എന്നാൽ ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ ഓക്കെ ഗായ്സ് ഇത് നമ്മുടെ ജയാമ്മയ്ക്ക് എന്താ പറയുക നാളെ കുട്ടിയുടെ 28 ചേ കുട്ടിയുടെ 28 ഞാൻ കഴിഞ്ഞ ഇവിടെ 28 എന്ന് പറഞ്ഞായിരുന്നല്ലേ കുട്ടിയുടെ ചോറൂണിന് കണ്ണൻ്റെ ചോറൂണിന് കൊടുക്കാനുള്ള കേട്ടോ പക്ഷെ ഞാൻ കാര്യം പറ്റെ അമ്മയ്ക്ക് എൻ്റെ അത്ര ഹൈറ്റ് പോലും ഇല്ല ഇത് ഇവിടെ വയ്ക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ആവുന്നത് താഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ വെച്ചാലാണ് എനിക്ക് കറക്റ്റ് ആവുന്നത് അപ്പോൾ ഞാൻ ഇത് അമ്മയ്ക്ക് പ്ലീറ്റൊക്കെ പിടിച്ച് റെഡിയാക്കി വെച്ച് കൊടുക്കാൻ വേണ്ടി എടുത്ത കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇതിങ്ങനെ പിടിച്ചാണ് താത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലേ വെച്ചാൽ പേനരിക്കും എന്നല്ലേ ഞാൻ നിന്നെ നോക്കിയത് അപ്പോൾ ഇതൊന്ന് ഞാനതൊന്ന് പിടിച്ച് പ്ലീറ്റ് പിടിച്ച് ആയം ചെയ്ത് കൊടുക്കട്ടെ സെറ്റ് മുണ്ടാണ് ഇത് ഞാൻ എടുത്ത് കൊടുത്തേ കേട്ടോ അമ്മയ്ക്ക് ഞാൻ അമ്മയ്ക്ക് സെറ്റ് 28 ചോറൂണിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കൊടുത്തേ അമ്മയുടെ ഫേവറേറ്റ് കളറായത് അമ്മയുടെ മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് കളറായി ഈ കളറ് പയ്യാ പച്ച എവിടെ കണ്ടാലും ജയാമ്മ ആദ്യം പോകുമ്പോൾ പച്ചയുടെ പിന്നാലെ ഇപ്പം എനിക്കും ഇഷ്ടമാണ് പച്ച ഇല്ലേ അമ്മ എന്തേ എന്നെ കാണിച്ച് ഓക്കെ അപ്പം ഞാൻ ഇതൊന്ന് ഇത് പ്ലീറ്റ് എടുക്കല്ല പ്ലീറ്റ് ഞാൻ എടുത്തു മറ്റേത് ഈ സാധനത്തിൻ്റെ പ്ലീറ്റ് എടുത്തു ഞാൻ പക്ഷേ ഈ സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇതിങ്ങനെ കൊടുത്ത് ഇവിടെ അറേഞ്ച് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കറക്റ്റ് ഇവിടെ വരും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ പിടിച്ച് ഇത് ഉള്ളിലേക്ക് പിടിച്ച് അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ ഓക്കെ ടേൺ ടേൺ അയ്യോ എൻ്റെ ടേൺ ടേം പറിച്ചില്ല ഇപ്പോൾ അവൻ ഉണർന്നേനെ ഗൈസ് ഇവൻ ഉറങ്ങുന്നുണ്ട് കണ്ണമ്മോൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അവനിപ്പോൾ ഉണരുമായിരിക്കും ഉണർന്ന് കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ രാവിലെ ചില ദിവസങ്ങൾ എന്നൊരു രാത്രി ഞങ്ങൾ ഉറക്കിയിട്ടില്ല രാത്രി 1:30 വരെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കിടന്ന് ഉറങ്ങിയത് അത് കഴിയുമ്പോൾ അവൻ്റെ ഒരു 10 വട്ടം നീക്കലും കൂടെ ആകുമ്പോഴത്തേന് എൻ്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ രാവിലെ അവൻ ഉറക്കം കറക്റ്റ് ആവാത്തതുകൊണ്ട് അവൻ കിടന്ന് ഉറങ്ങുക എന്നെ രാത്രി ഉണർത്തിയിരുത്തിയിട്ട് അവൻ കിടന്ന് ഉറങ്ങുക അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുഞ്ഞ് പ്രോഡക്റ്റും കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സും കൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരുമ്പോഴത്തേന് ഞാൻ ഓടിപ്പോയിട്ട് കുളിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇതാണ് കേട്ടോ നമ്മുടെ മാമാർത്തിൻ്റെ ഒനിയൻ ഷാമ്പും അതുപോലെ തന്നെ ഒനിയൻ കണ്ടീഷണറാണ് അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ പരമ്പരാഗതമായിട്ട് പണ്ട് തൊട്ടിട്ട് നമ്മുടെ മുടിയുടെ കൊഴിച്ചിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലേ നമ്മുടെ ഉള്ളി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഉള്ളി അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഉള്ളി നീര് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിസ്ക് ഉള്ളൊരു സംഭവമാണ്
പക്ഷെ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലാണ്. നമുക്ക് ഒട്ടും ആ ഒരു സ്മെല്ല് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലുണ്ട് ഉള്ളിയുടെ നീരിന്. അതിനെല്ലാം സൊല്യൂഷൻ ആയിട്ട് ഇത് മാമാർത്തിൻ്റെ ഒനിയൻ ഷാമ്പു. ഉള്ളിനീരിൻ്റെയും അതുപോലെ തന്നെ പ്ലാന്റ് കെരാറ്റിൻ്റെയും ഗുണം കൊണ്ട് നിർമ്മിച്ച ഈ ഷാമ്പു നമ്മുടെ മുടിയൊഴിച്ചിൽ കുറയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മുടി മൃദുവും തിളക്കമുള്ളതൊക്കെ ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിൽ സൾഫർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയെ ശക്തിപ്പെടുത്തുകയും പോഷിപ്പിക്കുകയും എല്ലാം ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ കണ്ടീഷണറാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഷാമ്പൂ ആണെങ്കിലും അതേ ഷാമ്പൂവിൻ്റെ തന്നെ കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഹെയറിന് നല്ല കേട്ടോ. ഇത് തേങ്ങ അതുപോലെ തന്നെ ഉള്ളി തുടങ്ങിയ കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും സിൽക്കി ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ മാമാർത്തിൻ്റെ ഒനിയൻ റേഞ്ചിനെ പറ്റി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം കേട്ടോ. ഇപ്പം ഞാൻ മാമാർത്തിൻ്റെ ഒരു ഷാമ്പും കണ്ടീഷണറും മാത്രമല്ല ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഇരിക്കുന്ന മിക്ക പ്രൊഡക്റ്റും ഇപ്പം മാമാർത്തിൻ്റെ തന്നെയാണ്. ഫേസ് വാഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോഷൻ ആയിക്കോട്ടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആയിക്കോട്ടെ എല്ലാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മാമാർത്തിൻ്റെ. കാര്യം എല്ലാവർക്കും എന്തിനും ഈ ലിപ് ഷെയ്ഡ് വരെ മാമാർത്തിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്ത് പോകുന്നത് കേട്ടോ. കാര്യം ഏറ്റവും ബെസ്റ്റ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പ്രൊഡക്ട്സാണ് മാമാർത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിപ്പം എൻ്റെ ഹെയറിലിട്ടേക്കുന്നത് മാമാർത്തിൻ്റെ ഷാമ്പു തന്നെയാണ് കേട്ടോ. കാര്യം ഇപ്പം തുടങ്ങിയതല്ല, ഞാൻ ഒത്തിരി മുന്നേ തുടങ്ങിയതാണ് ഷാമ്പു. കാര്യം ഞാൻ മുന്നേ ഒത്തിരി ഒരു ഒന്നൊന്നര വർഷം മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ മാമാർത്തിൻ്റെ ഷാമ്പു എന്ന് പറയണത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ്. എപ്പോഴും നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ സെയിം കണ്ടീഷണർ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക, അതാണിക്കും ഏറ്റവും ബെറ്റർ നമ്മുടെ ഹെയറിന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ. ഈ ഒരു ഷാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിയിരിക്കത്തില്ല. ഏകദേശം ഒരു 8 മടങ്ങോളം നമ്മുടെ മുടി ഇങ്ങനെ വേർപെട്ടിരിക്കും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി നല്ല മിനുസവും നല്ല തിളക്കവും നല്ല സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ സൾഫേറ്റ് വിഷവസ്തുക്കളോ ഇല്ലെങ്കിലും ഏകദേശം 22% കൂടുതൽ പതയുണ്ട്. ഇപ്പോൾ ഒരു 4 തവണ കണ്ടീഷനിങ് ചെയ്ത ഒരു എഫക്റ്റാണ് നമുക്ക് ഒറ്റ യൂസിൽ കിട്ടണത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് പറഞ്ഞാൽ ഉള്ളിയാണ് കേട്ടോ. അപ്പം അത് നമ്മുടെ മുടിയിൻ്റെ വേരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ മുടിയുടെ ആ ഒരു വളർച്ച കൂട്ടുകയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മുടിക്കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു. അടുത്ത ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കെരാറ്റിൻ ആണ് കേട്ടോ. 18 അമിനോ ആസിഡുകൾ അടങ്ങിയ പ്ലാന്റ് കെരാറ്റിൻ മുടിയുടെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ്. അടുത്തത് കണ്ടീഷണറിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലും കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഉള്ളി തന്നെയാണ്. ഇത് നമ്മുടെ തലയോട്ടിക്ക് കൂടുതൽ ഊർജ്ജം തരുകയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചൊറിച്ചിലും പോലുള്ള ഇറിറ്റേഷൻസ് എല്ലാം മാറ്റുകയും ചെയ്യും. ഇത് നമ്മുടെ തലയോട്ടിക്ക് ആഴ്ന്നിറങ്ങിയും അതോടൊപ്പം നമ്മുടെ മുടിയൊഴിച്ചിൽ തടയാനും നമ്മുടെ മുടി വളർച്ചയ്ക്കും ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് തേങ്ങയാണ് കേട്ടോ. തേങ്ങയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ തലയോട്ടിക്ക് ആഴ്ന്നിറങ്ങിയ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുപോലെ കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ തലയോട്ടിലേക്ക് തേച്ച് നമ്മളെപ്പോഴും ഷാമ്പു എടുക്കുമ്പോൾ ഒരു കപ്പ് വെള്ളത്തിലോ എങ്ങനെയും എടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും ബെറ്റർ. അതാണ് നമ്മുടെ മുടിക്ക് എപ്പോഴും ബെറ്റർ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കൂടി ചെയ്ത് കാണിക്കേണ്ടതെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ തലയിലിട്ടതിന് ശേഷം നമ്മളൊന്ന് മസാജ് ചെയ്യണം കേട്ടോ. നമ്മുടെ തലയോട്ടിലിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മളെ. ഗൈസ് നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല അടിപൊളിയൊരു സ്മെല്ല്. നമ്മുടെ ഒനിയൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു സ്മെല്ലൊന്നുമില്ല, നല്ല അടിപൊളിയൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുടി നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷണറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ആയിട്ട് വാഷ് ചെയ്തു. ഇപ്പം തന്നെ അല്ലേ നമ്മുടെ മുടിക്ക് ഭയങ്കര ഒരു മിനുസവും ഭയങ്കര സിൽക്കി ആയിട്ടൊക്കെ നമുക്കിങ്ങനെ തൊടുമ്പോഴേ ഇങ്ങനെ തോന്നും കേട്ടോ. ഭയങ്കര മിനുസായിട്ടിരിക്കുന്നുണ്ട് ഹെയർ നന്നായിട്ട്. പിന്നെ നന്നായിട്ട് ഇതൊന്നും ഉണങ്ങിയും കൂടെ നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങിയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുടി ഭയങ്കര സിൽക്കി ആയിട്ടിരിക്കും, ഭയങ്കര സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. മാമാർത്ത് എന്നത് നമ്മുടെ ഉള്ളിലുള്ള നന്മയാണ്. ഈ നന്മ അവരുടെ പ്രൊഡക്റ്റിൽ മാത്രമല്ല അവരെന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത് അതിലും നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമാർത്തിൻ്റെ വെബ്സൈറ്റിൽ കൂടെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പേരിൽ ഒരു മരം നട്ടുപിടിപ്പിക്കും.
2025 കൂടിയിട്ട് 100,000 മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് മാമാർത്ത് ലക്ഷ്യമിടുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഗുഡ്നസ് ഇൻസൈഡർ പ്രോഗ്രാം. ഗുഡ്നസ് ഇൻസൈഡർ എന്ന പേരിലുള്ള ഒരു ലോയൽറ്റി പ്രോഗ്രാം മാമാർത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഓരോ ഓർഡറുകളിലും എക്സ്ക്ലൂസീവ് സെയിലുകളിലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങും അതുപോലെ തന്നെ ധാരാളം സമ്മാനങ്ങളും ലഭിക്കും. ഇതിനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാമാർത്തിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ സ്റ്റോറിലാണെങ്കിലും പ്ലേ സ്റ്റോറിലാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഓരോ സെയിലിനെ കുറിച്ച് നേരത്തെ അറിയാം, അതുപോലെ തന്നെ ധാരാളം ഡിസ്കൗണ്ടുകൾ ലഭിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലൊക്കെ അത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാമാർത്തിന്റെ ആപ്ലിക്കേഷനിൽ കൂടി അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൂടെ കയറിയിട്ട് MAL2022 എന്ന നമ്മുടെ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് എല്ലാം വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ശരിക്കും നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ മാമാർത്തിൻ്റെ. അപ്പോൾ ഓക്കെ, അതൊരു വീഡിയോ ഒക്കെ നമുക്കിപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ അമ്മയുടെ എല്ലാം പ്ലീറ്റ് എടുത്ത് കറക്റ്റാക്കി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നത് വിഷ്ണുവേട്ടൻ്റെയും കിടുമോൻ്റെയും അച്ഛ കിടുമോൻ്റെ എന്ന് പറയുന്നത് വിഷ്ണുവേട്ടൻ്റെയും കണ്ണൻ്റെയും അതെ കേട്ടോ. ഡ്രസ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഡ്രസ്സൊക്കെ ഇന്നലെ എത്തി. അപ്പം പിന്നെ അച്ഛൻ്റെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ അടിച്ച് കൊണ്ടുവരുമോ എന്നറിയത്തില്ല, കാര്യം ഇന്നലെയാണ് അച്ഛന് തുണി എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ അത് അടിച്ചിട്ടുണ്ടാവുമോ എന്നറിയത്തില്ല. പിന്നെ ഇത് എൻ്റെയും എഴുത്തമ്മയുടെയാണ്, എൻ്റെ എഴുത്തമ്മയുടെ അല്ല, ഇത് എൻ്റെയാണ്. എഴുത്തമ്മയുടെ നമ്മുടെ വീട്ടിൽ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലും പരിപാടി വന്നാൽ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരുമിച്ചാണ് ഞങ്ങൾ ഇടുന്നത്. ഇവിടെ സ്റ്റാപ്ലർ ചെയ്തപ്പോൾ തന്നെ അതിനുള്ളിൽ ഇതായിപ്പോയി. ഒന്ന് എടുക്കട്ടെ ഇങ്ങനെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഔട്ട്ഫിറ്റ്, അന്നത്തെ ദിവസത്തേക്കുള്ള ഒരു ഔട്ട്ഫിറ്റ്. അയ്യോ, ഇത് കരവണ്ണം കൂടുതലായിരിക്കുമോ, കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കാം, കുഴപ്പമില്ല. ഇവിടെ അപ്പുറത്ത് രണ്ട് സുനയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കിയോ, കിട്ടു നോക്കിയോ, അറിയില്ല. പിന്നെ അതിൻ്റെ കൂടെ ടോപ്പ്, അതിനുള്ള ടോപ്പ് ദി അല്ല ഇത് അവർ സെലക്ട് ചെയ്ത കളർ. ഇത് നമ്മൾ വേറെ കളർ കോമ്പിനേഷൻ അയച്ചു കൊടുത്തത്, പക്ഷേ ആ കളർ കോമ്പോ ഒന്നും കിട്ടാനില്ല, എന്തോ ആയിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് കളേഴ്സ് അയച്ചു തന്നപ്പോൾ അല്ല, ഞാനും എടുത്തും കൂടെ വേറൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അതുപോലത്തെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ചൂസ് ചെയ്തത്. ഞങ്ങൾ അയച്ചു കൊടുത്ത കളറായത് രണ്ടെണ്ണം. അപ്പോൾ ഇതാണ് എൻ്റെ എഴുത്തമ്മയുടെ ഔട്ട്ഫിറ്റ്. ഞാൻ ഇതൊന്ന് പോയി ഇട്ട് നോക്കട്ടെ, കണ്ടിട്ട് ലൂസാണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. അപ്പോൾ നോക്കിക്കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ എനിക്കതൊന്ന് രണ്ട് സൈഡും ഉണ്ടെങ്കിൽ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഭയങ്കരമായിട്ട് വിശക്കുന്നു എനിക്ക്. അപ്പോൾ ഞാനോർത്ത് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാന്ന്. അപ്പം അല്ലെങ്കിൽ ഞാൻ ബൗളിലൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒന്ന് പറയുന്നത് എനിക്ക് വയ്യ, എന്തായാലും എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞാനത് തരണം കഴിക്കുകയാണ്. ഇത് തോരനാണ്, ഇത് കയ്പ്പയ്ക്കാണ്, ഇത് ചമ്മന്തിയാണ്, ഇത് മീൻകറി, ചോറാണ് മീൻകറി. അപ്പോൾ ഞാൻ ചോറിനിട്ട് കഴിച്ച് എനിക്ക് വിശക്കുന്നു. ഞാൻ ഇഷ്ടം അച്ഛൻ അമ്മ കഴിച്ചു കഴിഞ്ഞു. എന്തുവാ ക്വാണ്ടിറ്റി കുറവല്ലേ? ക്വാണ്ടിറ്റി ഇത് ഇപ്പൊ ക്വാണ്ടിറ്റി കൂടുതലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് ഞാൻ ഒരു ബൗളുണ്ട്, അതിന് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാറുള്ളത്. അതൊന്ന് ഞാൻ എനിക്ക് അതൊന്ന് എടുത്ത് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ഇതൊന്നും ഇങ്ങനെ വെക്കാറില്ല. ഒരു ബൗളിലെടുത്ത് ചോറ് വെച്ച് ഇങ്ങനെ കമത്തിയിട്ട് സൈഡില് രണ്ട് പാത്രം വെച്ച് അത് രണ്ടിലും കറി വെച്ചിട്ടൊക്കെ ഞാൻ പിക്ക് എടുക്കുന്ന. ചിലര് ചോദിക്കാൻ സാധ്യതയുണ്ട്, അമ്പലത്തിൽ പോകുന്നോണ്ട് മീൻകറി കൂട്ടാന്ന്. നമ്മുടെ ഇന്ന് അമ്പലത്തിൽ കേറുന്നില്ല, നാളെ തൊട്ടാണ് വ്രതം. അപ്പം നാളെയാണ് അമ്പലത്തിൽ പോകുന്നത്, അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ ശരി. ഞാൻ മീൻ കൂട്ടുന്നില്ല, ചാറ് മാത്രമേ കൂട്ടുന്നുള്ളൂ. നീല പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാരോ ചോറിനിട്ടിട്ട് ഞാൻ പാട്ട് പാടുന്നു. ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളൊക്കെ ചിലർ കണ്ടിട്ടില്ലേ, ചോറുണ്ടിട്ട് വന്ന് കിടന്നു കഴിയുമ്പോൾ റേഡിയോയിൽ പാട്ട് കേൾക്കുന്നു കണ്ടിട്ടില്ലേ. നിങ്ങൾ എൻ്റെ പാട്ട് റേഡിയോയിൽ കേൾക്കുമെന്ന് വിചാരിച്ചാൽ മതി. എന്തേ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ഞാൻ പാടുന്നു ഗൈസ്, അല്ലേ? പറയൂ ഗൈസ്. ഇനി പൊന്നിടാക്കളെ, എനിക്ക് ഇരിക്കും, എനിക്ക് എന്താ അറിയത്തില്ലോ, എനിക്ക് എന്തൊരു സുഖമില്ലാത്ത ദിവസമാണെന്ന് എന്താ അറിയത്തില്ല. ആ കൂടെ ഞാനൊരു ഷോക്ക് മുഖം, പ്രത്യേകിച്ച് ഒന്നുമില്ല, എനിക്ക് തീരെ വയ്യ എന്നത് ദിവസം. എല്ലാവരും എന്നോട് ചോദിക്കാറില്ല കാരണം മുട്ടിൻ്റെയൊക്കെ വേദന മടിയൊന്നും ഇല്ലെന്ന്. എനിക്കിപ്പോഴും ചന്ദനം മടിഞ്ഞൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല, എനിക്കറിയത്തില്ല എനിക്ക് എന്ത് കേടാന്ന്. എന്തായാലും എൻ്റെ നെട്ടും പോൾട്ടും എല്ലാം ഊരി കിടക്കുക, അതൊന്നും ഡെലിവറി ചെയ്യുമ്പോൾ ഊട്ടി വെച്ചിട്ടില്ലെന്ന് തോന്നും. ഓക്കെ കഴിച്ച, അപ്പോൾ എന്തായാലും നമുക്ക് എന്നാൽ കണ്ണമോൻ്റെ, ഇതെല്ലാം കണ്ണമോൻ്റെ ഉടുപ്പാണ്. ഇതിൻ്റെ ഇടയിൽ ഇത് ബെഡ്ഷീറ്റ് ഇതാട്ടോ, പുതപ്പാണ്, അത് മീൻ ബ്ലാങ്കറ്റ്സ് ആണ്. അതിൻ്റെ പുറത്തോട്ടേക്കാണ് കണ്ണമോൻ്റെ വീട്ടിലിടുന്നതും പുറത്തോട്ട് ഇടുന്നതും. പുറത്തോട്ട് ഇടുന്നതിന് അവനൊത്തിരി
അവൻ ഒത്തിരി ഡ്രസ്സുണ്ട് പുറത്തോട്ട് ഇടാൻ, പക്ഷെ എല്ലാവനും വലുതാ. അവന് എന്ന് പറയുന്ന പാകത്തിനുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ഇടാത്തത് ഇങ്ങനെ ഇടിക്കുമായിരുന്നു ഇത്രയും നാളും. അപ്പം ഇനി കുറച്ച് ഡ്രസ്സ് അവൻ്റെ പുതിയ കുറച്ച് ഡ്രസ്സസ് എടുത്ത് വെക്കണം. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിയ ഡ്രസ്സ് എടുത്ത് വെക്കട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഇത്. കഴിഞ്ഞാൽ എനിക്ക് ഒന്നും തരാം, ഇത് എടുത്ത് വെച്ച് ഇനി ഇതവന് പാകത്തില്ലായിരിക്കും. എനിക്കതൊന്നും അതാ, ഈ നൈസ് ഉടുപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുപോലെ ഒരു ഉടുപ്പ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണമോനെ അവിടെ നിന്ന് ഇങ്ങോട്ട് 90 ഇങ്ങോട്ട് വരുമ്പോൾ ഇടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചു. എന്തുണ്ടായി അവസാനം എന്നറിയോ, അതിൻ്റെ ഇവിടേക്ക് ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അത് കാരണം അവന് പാകമല്ലായിരുന്നു. എനിക്കങ്ങ് ഫീൽ ചെയ്തത്, ഞാൻ കുറേ അത് ഇടിക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. അവനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ഇട്ടില്ല. അല്ലായിരുന്നു ഞാൻ എങ്ങനെയാണ് കളിച്ച് പിടിച്ച് ഇട്ടേനെ. അപ്പോൾ നമുക്കെന്നാ കണ്ണമോൻ്റെ ഒരു പുതിയ ഉടുപ്പാട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തൊപ്പി ഉടുപ്പ്. പിന്നെ ഇത് ഇങ്ങനത്തെ ഇത്തരം രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. ഇത് ഞാൻ ഇതുവരെ ഇടിയിച്ചിട്ടില്ല കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമുള്ളതായിരിക്കും. ഒന്ന് ഇടിയിച്ച് നോക്കണം അവിടെ വീട്ടിൽ ചെന്നിട്ട്. അത് കാരണം ഇത് ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും ഉണ്ട്, ഒരു തരം പച്ച കളർ. അത് എടുത്തിയമ്മ എടുത്തുകൊണ്ട് വന്ന് ഞാൻ തോന്നുന്നു കേട്ടോ. അതെന്ത് എടുത്തിയമ്മ എടുത്തുകൊണ്ട് വന്ന, എടുത്തമ്മയുടെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നപ്പോൾ അതെ അത് എത്തിമ്മയുടെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നപ്പോൾ എടുത്തിമ്മ കൊണ്ടുവന്നത് കേട്ടോ. ഇത് ഇച്ചിരി വലുതാ. ഇതേതാ സൈസ്? ഇപ്പോൾ സൈസ് 0 എന്നാണ് കൊടുത്തേക്കുന്നത്, പക്ഷെ അത് ഇച്ചിരി വലുത്. അത് അവന് വലുതായിരിക്കും അല്ലേ. അപ്പോൾ ഇതെന്ത് വലുതല്ല, എന്തായാലും കൊണ്ടുപോയി നോക്കാം, ഇട്ട് നോക്കാം. നേടുത്തമ്മയ്ക്കൊരു സന്തോഷത്തിന് കൊണ്ടുപോകാം നമുക്ക്. പിന്നെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രസ്സ് അയ്യടാ നീല പിള്ള കണ്ണും പൂട്ടി പൂജ മാറാറോ ഹൈ പൂജ മാറാറോ. ഇതിൻ്റെ ടീഷർട്ട് ഏതാന്ന് തോന്നുന്നു, ഇതാണെന്ന് തോന്നുന്നു. ഇതല്ലല്ലേ ഇതിൻ്റെ ടീഷർട്ട്? ഇത് എൻ്റെ ആണല്ലേ. ആ ഇത് ഇതിൻ്റെ അകത്തത്തെയാണ് ഗൈസ്. എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഉടുപ്പാണ് കേട്ടോ ഇത്. എന്താ, ഞാൻ അന്ന് നമ്മൾ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം കളർ എനിക്കും ജാമയ്ക്കും ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ കളർ ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതും കൂടെ എടുക്കുന്നുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ എഡിപ്പി. അങ്ങനെ ഒത്തിരി എവിടെയും പോകുന്നില്ലായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ എനിക്കെന്തറില്ല, എനിക്കിങ്ങനെ വെറുതെ കിടക്കാൻ തോന്നും. വീട്ടിൽ പോകുമ്പോൾ ഞാൻ അതായിരിക്കും നടക്കാൻ പോകണം, ഞാൻ വെറുതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ താട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വഴക്കിടും. എവിടെയെങ്കിലും പോകാൻ താട്ടം വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ പോടെ കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പറയും ഇനി എന്തിനാ ഇപ്പോൾ വന്നു നോക്കിനോട്. അങ്ങനത്തെ സ്ഥലം എല്ലാവരും ഞാൻ വരട്ടെ, നമുക്ക് എവിടേക്കെല്ലാം ഇങ്ങനെ ട്രിപ്പായിട്ടല്ല കേട്ടോ. അല്ല പുറത്തേക്ക് കൊണ്ടുപോയി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉടുപ്പാണ്ട. ഇത് കാണുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും. ഇത് കാണുമ്പോൾ ഞാൻ അധികം ഇവന് എന്താ പറയുക, ബർത്ത്ഡേക്കൊക്കെ വരുമ്പോഴത്തേനും ഇവനും ഡ്രസ്സ്. അഞ്ജുവിൻ്റെ കല്യാണം, നമ്മുടെ അഞ്ജുപ്പിൻ്റെ കല്യാണം 16 അപ്പോൾ അപ്പത്തിനും അവന് നല്ലൊരു ഔട്ട്ഫിറ്റ് നോക്കണം. പക്ഷേ നമുക്ക് പെൺകുട്ടികളാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി എടുക്കാൻ ഒത്തിരി ഔട്ട്ഫിറ്റ് ഉണ്ടാവും. പക്ഷെ ആൺകുട്ടികളാവുമ്പോഴാണ് ടാസ്ക്, നമുക്ക് ഡ്രസ്സിൻ്റെ അകത്ത് ടാസ്ക് അപ്പോഴാണ്. ഇത് ഞാൻ ഇത് നമ്മുടെ മദേഴ്സ് പ്ലാനറ്റിൽ നിന്ന്, തിരുവല്ലയിൽ നിന്ന് മദേഴ്സ് പ്ലാനറ്റിൽ നിന്ന് ഞാൻ ഒരുപോലത്തെ ഞാൻ സൈസ് പറഞ്ഞെടുത്തു. പക്ഷെ അവന് ഇച്ചിരി ടൈറ്റ് ഉണ്ട് ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തത് ഇനി എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇത് എടുത്തങ്ങ് ഇട്ടിട്ട് അങ്ങ് ഇതാക്കിയേക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ എടുത്തതാണ്, ഇത് കൂടെ എടുത്തതാണ്. ഞാൻ ഇപ്പോൾ ഒരുവിധം എവിടെ പോകുമ്പോഴും എൻ്റെ കാലിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇന്നലെ ഞാൻ പുതുതൊരെണ്ണം മേടിച്ചായിരുന്നേ. എന്ത് ചെയ്ത് ഇതേ കുറച്ച് വലുതാണെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും ഞാൻ പുതുതൊരെണ്ണം മേടിച്ചു അവന് രണ്ടെണ്ണം ഉള്ളത്. ഇതൊക്കെ വേറെ ഇതിലൊക്കെ, ഇത് അവന് ഇടാനുള്ള നാൾ ഉടുക്കാനുള്ള മുണ്ടള. ഇതൊക്കെ ശ്രീപദത്തിൽ നിന്ന്, ശ്രീപാദം അല്ലായിരുന്നു, രണ്ടും ഒരേ മീനിങ് ഒക്കെയാന്ന് പറഞ്ഞു ചേച്ചി കേട്ടോ. ശ്രീപദത്തിൽ നിന്ന് അയച്ചതാട്ടോ ചേച്ചിക്ക്, 28 അയച്ചതാ ചേച്ചി ഇത് അവനിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പുതിയത് എടുക്കുന്നില്ല. ചേച്ചി അയച്ച ചേച്ചീൻ്റെ പേജിൽ എല്ലാം അവൈലബിളാണ്. നമുക്ക് പ്രത്യേകിച്ച് പുറത്തോട്ട് ഒന്നിനും പോകേണ്ട കാര്യമില്ല ചേച്ചി, നമ്മൾ വീട്ടിലിരുന്നാൽ മതി ചേച്ചി. നല്ല അടിപൊളി ക്വാളിറ്റി സാധനം നമ്മുടെ വീട്ടിലെത്തിച്ചേരും അല്ലേ ഏട്ടാ. എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഞാൻ എൻ്റെ എല്ലാ ഫംഗ്ഷൻ്റെയും ഒരുവിധം എല്ലാ ഫംഗ്ഷനും ഞാൻ ചേച്ചിയാണ്. എനിക്ക് സെറ്റ് മുണ്ടാണെങ്കിലും സെറ്റ് സാരി ആണെങ്കിലും എന്തിനാ കൂട്ടിക്കൊണ്ടുവരേണ്ട സാരിയെ പറ്റി എല്ലാവരും ചോദിക്കുമായിരുന്നു. അതുവരെ എനിക്ക് ചേച്ചി അയച്ചു തന്നതായിരുന്നു കൂട്ടിക്കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ പടയെന്ന് പണ്ടതൊന്ന് ഒതുക്കട്ടെ എന്നാ. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി. ഇത് മാത്രമല്ല, എനിക്ക് എൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാനുണ്ട്, കണ്ണമ്മൂൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാനുണ്ട്, അവൻ്റെ പൗഡറും സാധനങ്ങളും പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ എണ്ണയൊന്നും ഞാൻ എടുക്കുന്നില്ല, എണ്ണയൊക്കെ നമ്മുടെ കണ്ണമ്മൂൻ്റെ അലക്കിട് ഉപയോഗിയുടെ. അങ്ങനെ ടൈം പറഞ്ഞിട്ടില്ല, ആ ടൈം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഇതൊക്കെ എടുത്ത് പിന്നെ അവൻ്റെ കുറച്ച് സാധനങ്ങളോട് എക്സ്ട്രാ സാധനങ്ങൾ പുറത്ത് എവിടേക്കൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പം അതെടുത്ത് വെക്കണം. അപ്പം നിങ്ങൾ ശരിക്കും എന്തിനാ തോന്നിയെന്ന്, കണ്ണമ്മൂന് ഒത്തിരി ഡ്രസ്സ് കയ്യിൽ വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോഴേ ഒരു ദിവസം ചിലപ്പോൾ 2-3-4 ഡ്രസ്സ് മാറ്റും. കാര്യം അവൻ ഉറങ്ങുമ്പോൾ ഉഷു ഉഷു മുള്ളുമ്പോഴത്തിന് അവൻ്റെ ഈ ഡ്രസ്സ് വരെ നനഞ്ഞിട്ടുണ്ടാവും.
തൊട്ടിൽ കിടക്കുമ്പോൾ ഷൂഷു മുള്ളി കഴിയുമ്പോഴത്തേനും അത് ബാക്കിൽ കിടന്ന ഡ്രസ്സ് തന്നെ. അപ്പം അതുകൊണ്ട് എന്താ പറയുക, അവന് ഒത്തിരി ഡ്രസ്സ് ആവശ്യമുണ്ട്, അതാണ് ഒത്തിരി ഡ്രസ്സ് എടുത്ത് കൂട്ടുന്നത് ഞാൻ. അപ്പോൾ ഓക്കെ, ഞാൻ എന്തായാലും പാക്ക് ചെയ്യട്ടെ, ബോറടിപ്പിക്കുന്നില്ല, എന്തായാലും മൈൻഡപ്പ് ചെയ്താലും ഒന്നാം. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ നമുക്ക് കണ്ണമ്മോൻ്റെ ചോറൂണ് കണ്ടിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.